എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നിരന്തരമായി വീഡിയോ ചെയ്യാൻ കഴിയില്ല, കാര്യം ഇപ്പോൾ ജോലി സീസണാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോലിയും കാര്യങ്ങളായിട്ടൊക്കെ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് ജോലി ചെയ്യുക എന്നതാണ്. അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് അല്പസമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ, അതായത് ഇറ്റലിയിലെ ഈ ഒരു രണ്ടോ മൂന്നോ മാസത്തിനകത്ത് വെച്ചിട്ട് ഒത്തിരി ആൾക്കാരാണ് ഇറ്റലിയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ ഏതാണ്ട് 100-ൽ ആൾക്കാരാണ് ഈ ഒരു രണ്ടോ മൂന്നോ മാസത്തിനകത്ത് വെച്ചിട്ട് ഇറ്റലിയിൽ എത്തിയിട്ടുള്ളത്. അത് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിപ്പെട്ടിട്ട് അവിടെ നിന്നും ഇറ്റലിയിൽ വന്നവരും, അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് നാട്ടിൽ നിന്ന് വന്നത്, അങ്ങനെ കുറച്ചധികം ആൾക്കാർ നമ്മൾ നിരന്തരമായി വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ജോലി കണ്ടെത്തുക എന്നതാണ്. രണ്ട് മൂന്ന് മാസം ആൾക്കാരുണ്ട് ജോലി കിട്ടാണ്ട്. അപ്പോൾ നിരന്തരമായി നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, എങ്ങനെ ഒരു ജോലി കണ്ടെത്താം, എങ്ങനെ അല്ലെങ്കിൽ ഒരു ജോലി കണ്ടെത്താൻ വേണ്ട വഴികളെക്കുറിച്ചൊക്കെ തിരക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതും സമയം കിട്ടുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ കഴിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ജോലി കണ്ടെത്താൻ, എങ്ങനെ ഒരു ജോലി കണ്ടെത്താം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ തണുപ്പ് മാറി ചൂടിലോട്ട് വരുന്നു, അപ്പോൾ ഈ ഒരു സമയത്ത് എന്തൊക്കെ ജോലി നമുക്ക് കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ എന്തൊക്കെ ജോലിയാണ് ഇപ്പോൾ നിലവിൽ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതിനെ കുറിച്ചൊക്കെയാണ് ഒരു ചെറിയൊരു വിശദീകരണമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നമുക്കൊരു ജോലി കിട്ടാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ഒരു മാനദണ്ഡം ഇവിടെ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ഭാഷ മനസ്സിലാക്കുക എന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും ഒരു ഭാഷ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരാളുടെ അടുത്ത് ജോലി ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനൊക്കെ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരു അല്പമെങ്കിലും നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ ഭാഷ മനസ്സിലാക്കുക എന്ന് തന്നെയാണ്. പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ തണുപ്പ് മാറി ചൂട് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഗാർഡൻ വർക്ക് കിട്ടും, അതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റിങ് വർക്കുകൾ കിട്ടും, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ നമുക്ക് ഫ്രൂട്ട് പറിക്കുന്ന ആ ഒരു ജോലിയൊക്കെ കിട്ടും. മനസ്സിലായില്ല? അപ്പോൾ ജോലിയില്ലാണ്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നിങ്ങൾ സിറ്റികളിലാണ് താമസിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തോട്ടൊക്കെ പോയി നിങ്ങളുടെ സിറ്റിയിൽ നിന്ന് വിട്ട് ഈ അതായത് ഈ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് പോയി നേരിട്ട് ചോദിക്കാം. മനസ്സിലായില്ലേ? നേരിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഇത് കോപ്പറേറ്റീവായിട്ട് നടത്തണമെങ്കിൽ അങ്ങനെ ഒരു കോപ്പറേറ്റീവിൻ്റെ ഒരു ഓഫീസ് കാണും, ആ ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ ബയോഡേറ്റ കൊടുക്കാം, നിങ്ങളുടെ ഈ പണികൾ ചെയ്തിട്ടുണ്ട്. ഈ ഫ്രൂട്ട് പറിക്കാൻ അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചറിൻ്റെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു മാനദണ്ഡമൊന്നുമില്ല. അത് നമുക്ക് നമ്മൾ അവരുമായിട്ട് പരിചയപ്പെടുക, ചോദിക്കുക എന്നതാണ്. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ആൾക്കാരുമായിട്ട് ചോദിക്കുക, ചോദിച്ചൊക്കെ കണ്ടെത്തുക എന്നതാണ് നമുക്കിപ്പോൾ കഴിയുന്ന ഒരു നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പേപ്പറിലായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഏജൻസി പോയി ഡയറക്റ്റ് നമുക്കൊരു ജോലി കണ്ടെത്താൻ വലിയ പാടായിരിക്കും. അതേസമയം നമ്മൾ പല ആൾക്കാരുമായിട്ട് ഇപ്പോൾ നമ്മൾ പള്ളികളിൽ പോകുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മലയാളികൾ ഒരുപാട് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവരുമായിട്ടൊക്കെ കഴിയുന്ന മലയാളികളുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് അവരിൽ നിന്ന് കേൾക്കുന്ന ജോലികളൊക്കെ ഇപ്പം കേൾക്കാം. മനസ്സിലായില്ല? അവരിൽ കേൾക്കുകയാണെങ്കിൽ അതൊക്കെ പറയും. അതുപോലെ തന്നെ ഇവിടെ ഇറ്റലിയിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, മലയാളി ഗ്രൂപ്പുകൾ, ടെലിഗ്രാം, അതുപോലെ തന്നെ വാട്സപ്പ്, അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ, ഒരുപാട് വാട്സപ്പ് ഇതുപോലെയുള്ള ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് പേജുകളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടെത്തി അതിലൊക്കെ നിങ്ങൾ കൂട്ടുകൂടി അവരുമായിട്ടൊക്കെ സംസാരിച്ച്, മനസ്സിലായില്ല, അപ്പോൾ അവിടെയൊക്കെ ജോലി കേൾക്കും. മനസ്സിലായില്ല? ഇപ്പോൾ ഒരാൾക്ക് ജോലി കേൾക്കണമെങ്കിൽ മറ്റൊരാൾക്ക് ഇപ്പം ആവശ്യമില്ലാത്ത വേണമെങ്കിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ കണ്ടെത്താൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിലവിൽ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു തണുപ്പ് മാറി ചൂട് വരുന്ന ഈ ഒരു അവസരത്തിൽ കിട്ടുന്ന ജോലികൾ ഇപ്പോൾ ഈ കൃഷിപ്പാടങ്ങളിലൊക്കെ നല്ല ഇപ്പം അടുത്ത് നമുക്കിപ്പം ആരുമായിട്ടെങ്കിലൊക്കെ ഇപ്പോൾ ഇറ്റലിക്കാരുമായിട്ടൊക്കെ പരിചയമുണ്ടെങ്കിൽ അവരുടെ ചോദിക്കാം, അല്ലെങ്കിൽ കൃഷി നടത്തുന്ന ആൾക്കാരുടെ നമുക്ക് പോയി ചോദിക്കാം നേരിട്ട് നമുക്കെന്തെങ്കിലും ഒരു ജോലി ഉണ്ടെന്ന്. അത്യാവശ്യം ശമ്പളം കുറച്ചൊക്കെ തരത്തുള്ളൂ, കാരണം ഇവിടെ ഈ കൃഷിപ്പാടങ്ങളിലൊക്കെ വളരെ കുറച്ച് മണിക്കൂറിന് ശമ്പളമാണ് കൊടുക്കുന്നത്. അപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കുക, ഒന്നുമില്ലാത്തവർക്കാണെങ്കിൽ തൽക്കാലം പിടിച്ചു നിൽക്കാനൊക്കെ വേണ്ടി ഇങ്ങനെയുള്ള ജോലികളൊക്കെ കണ്ടെത്താം എന്നതാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇതെന്തിനും അത്യാവശ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ മനസ്സിലാക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ടൂറിസ്റ്റുകളൊക്കെ നല്ല ആക്റ്റീവായിട്ട് ടൂറിസ്റ്റുകളൊക്കെ ഇറ്റലിയിൽ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ വരുമെന്നാണ് ഈ വാർത്തകളെന്നൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞത്. അവർ പല നിയമങ്ങളെടുത്ത് മാറ്റി, ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി ഇനി നിരന്തരമായി ഈ ടൂറിസ്റ്റുകളൊക്കെ വരും. അപ്പോഴൊക്കെ ഈ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ഒരുപാട് ജോലി കിട്ടും. അത് ഈ പ്ലേറ്റ് വാഷ് ചെയ്യാനും അങ്ങനെ ക്ലീനിങ് അങ്ങനെയുള്ള ജോലികളൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ അതൊക്കെ തേടി പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ നിരന്തരമായ അന്വേഷണത്തിലൂടെ നമുക്കിതൊക്കെ കണ്ടെത്താം. മനസ്സിലായില്ല? നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്കൊന്നും കിട്ടാതെ വരുന്നത്. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ മറ്റൊന്ന് ചിന്തകളൊക്കെ വിടഞ്ഞിട്ട് നമ്മൾ ഭാഷകൾ മനസ്സിലാക്കി നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ജോലി കണ്ടെത്താൻ കഴിയും. ഞാൻ പലപ്പോഴും പറയുന്നത് നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു മാനദണ്ഡം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് അത്യാവശ്യം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, എന്ത് ജോലി ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ സ്വന്തമായിട്ട് അത് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നതാണ്. അപ്പോൾ അതിന് വലിയ ആന കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്കൊരു മനസ്സ് വയ്ക്കുക, നമുക്ക്
ജീവിക്കാൻ പണം വേണം, അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ജോലി ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് നമുക്കൊരു ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ മാറ്റിയെടുക്കുമ്പോഴാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അതല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ മാസം ജോലിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട, നമുക്ക് ജോലി കിട്ടും, ജോലി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക എന്നതാണ്. നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ജോലികൾ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിഷ്ടമുള്ള ജോലികളിലേക്ക് കണ്ടത് ആദ്യം നമുക്ക് കിട്ടുന്ന ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് കിട്ടാൻ മാർഗ്ഗമുള്ളത് അതിനെ തേടി പിടിക്കുക എന്നതാണ്. അല്ലാതെ നമ്മുടെ ഇപ്പോൾ നമുക്കൊരു അല്ലെങ്കിൽ നമ്മൾ ഇന്ന ജോലി ചെയ്യത്തുള്ളൂ എന്നുള്ള ആ ഒരു എയിമിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കിട്ടണമെന്നില്ല, മനസ്സിലായില്ല? അപ്പോൾ കിട്ടുന്ന ജോലി എന്താണോ അത് ചെയ്യുക. അപ്പോൾ അത് കിട്ടുന്ന ജോലി എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് കണ്ടെത്തുക എന്നാണ്, മനസ്സിലായി? നമ്മൾ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന കണ്ടെത്തും, ആ കണ്ടെത്താൻ ഒന്നിരിക്കലും. ഇവിടെ ചിലപ്പോഴൊക്കെ നമുക്ക് ഇതിനെ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന നമുക്ക് തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം ജോലിയില്ലാണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം വരെയൊക്കെ ജോലിയില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചില സമയത്ത് നമുക്ക് ജോലി കേൾക്കാത്തത് കൊണ്ടാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ജോലി കിട്ടും കിട്ടാമെന്നിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ എനിക്ക് നിരന്തരമായി മെസ്സേജ് വിടുന്ന ആൾക്കാരുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഒരു അല്പം കൂടെ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ അല്പം കൂടെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വെയിറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾ ഭാഷ മനസ്സിലാക്കുക എന്നതാണ് കേട്ടോ. അപ്പം ഭാഷ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ അന്വേഷണം നടത്തുക. ഇപ്പോൾ നിങ്ങൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് കയറി ഇറങ്ങുക. നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ ജോലി കേൾക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയും. അപ്പോൾ അങ്ങനെയാണ് ജോലി കണ്ടെത്താൻ നമുക്ക് കഴിയുന്നത്, ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഒരു തണുപ്പ് മാറി വരുന്ന ഈ ഒരു ചൂട് തുടങ്ങുന്ന ഒരു സമയത്ത് തൊട്ട് നമുക്ക് ജോലികൾ അത്യാവശ്യം പുറം പണികളൊക്കെ കിട്ടിത്തുടങ്ങും. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മലയാളികളുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ പള്ളിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ അവിടുത്തെ അവിടെ വരുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഈ വലിയ വലിയ ഈ ഫ്രൂട്ട് സ്റ്റാളുകളുണ്ട്, അതായത് വെജിറ്റബിളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ ചിലപ്പോൾ അന്വേഷണങ്ങളുണ്ടാകും. അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഫ്രൂട്ട് പറിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഫ്രൂട്ട് പറിക്കാനൊക്കെ ഇപ്പോഴാണ് ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് അവർ, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യുക, എല്ലാവർക്കും ജോലി കിട്ടും. ജോലി കിട്ടാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഈ കാണുന്നത് ഒരു മുന്തിരി മരമാണ് കേട്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മുന്തിരി മരമാണ്. അതിനിയിപ്പം ഈ ചൂട് വരുമ്പോഴാണ് ഇതിൽ മുന്തിരിങ്ങ ഉണ്ടാകുന്നത്. അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാം. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോലി ചെയ്യാനൊക്കെ പറ്റിയൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക, കഴിയും പോലെ എൻ്റെ സമയം കിട്ടും പോലെ ഞാൻ മെസ്സേജ് തരാം. ഓക്കെ.